ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷമാണ്. മഴയൊക്കെ മാറി അവകാശം ഒന്ന് തെളിഞ്ഞ് വരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പകുതി പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ധാരാളം നന്നായിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുക, ക്ഷീണം മാറിയിട്ട് എഴുന്നേൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ജോലികൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളൊരു നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. എന്നെക്കൊണ്ട് പിന്നെ അത് സാധിക്കില്ല. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത്തിരി വൈകിട്ട് തന്നെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തിരി വൈകിട്ട് തന്നെയാണ് കേട്ടോ എഴുന്നേൽക്കുക. അപ്പോൾ തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ചടപടാന്ന് ജോലികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ദാ രാവിലെ എഴുന്നേറ്റ് ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ദാ രാവിലെ തന്നെ പരിപ്പും കായും പച്ചരച്ച കറിയാണ് കേട്ടോ വെക്കുന്നത്. ഇത് എൻ്റെ അമ്മയുടെ ഒരു കറിയാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി. അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ ദാ ചായ കുടിച്ചു. അപ്പോൾ ആദ്യം തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനിത്തിരി ചായ കുടിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഉഷാറാവും. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പണികൾ തുടങ്ങുമ്പോൾ എനിക്ക് നല്ല ഉഷാറ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ വേഗം തുണികൾ കഴുകാനായിട്ട് കൊണ്ടുവന്നിട്ടും. അപ്പോൾ നമ്മുടെ ജോലികൾ കഴിയുമ്പോഴേക്കും ആ തുണികൾ അങ്ങോട്ട് വിരിച്ചിടല്ലേ വേണ്ടോ. കല്ലും മലക്കണം എന്ന് വെച്ചാൽ നമുക്ക് അടുക്കളയിലത്തെ കഴിഞ്ഞിട്ടാണ് പോകാൻ പറ്റുള്ളൂ. പക്ഷേ മെഷീനിലുള്ളതാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇടും കേട്ടോ. ഒന്നില്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ ഇടും. അങ്ങനെ രണ്ട് ടൈമിലും കഴുകാറുണ്ട് കേട്ടോ തുണികൾ. ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആ പരിപ്പിൽ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനപ്പോൾ എല്ലാതും നാളികേരത്തിലാണ് ഇട്ടത്. അപ്പോൾ നാളികേരം, ഒരിത്തിരി ജീരകം, 2-3 അല്ലി ചുമന്നുള്ളിയും, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകോ പച്ചമുളക് കേട്ടോ. പിന്നെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിൽ തന്നെയാണ് ചേർത്ത് അരച്ചത്. മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ നമ്മൾ പരിപ്പ് അടുപ്പത്തിരുമ്പം തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഇതൊക്കെ വെന്തും കണ്ടിട്ട് ഒരു കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരപ്പും കൂടി അതിലൊഴിച്ചിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിക്ക് പകരം മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇരുമ്പുളിയൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ലൂസ്, അധികം അങ്ങോട്ട് ലൂസാക്കണ്ട, എന്നാൽ അത്യാവശ്യം ലൂസ് വേണം. ആ ഒരു രീതിയിലേക്ക് ഒന്ന് കുറുതായ ചാറോടുകൂടിയാണ് ഈ ഒരു കറി വേണ്ടത് കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ആ ഒരു ടൈമിൽ ഞാൻ വേഗം ഉരുളക്കിഴങ്ങ് അരിഞ്ഞു ഉപ്പേരിക്കും കേട്ടോ. ഉപ്പേരിയെന്ന് വെച്ചാൽ മെഴുക്ക് പുരട്ടി. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് പിള്ളേർക്ക് ഇപ്പോൾ എന്തായാലും ഒരു ഉപ്പേരി വേണം. എന്താ വെച്ചാൽ അവർക്ക് ചാറുകറി കൊണ്ടുപോകുമ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പല കുപ്പികളിലും ഞാൻ പരീക്ഷിച്ചു. ഏതോ ഒരു നെയ്ക്കുപ്പിയൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. ആ നെയ്ക്കുപ്പിയൊക്കെ പൊട്ടണതൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാഗ് എടുത്തിടുമ്പോൾ അത് പൊട്ടിയാലോ, എനിക്കത് കാരണം പേടിയാണ് കേട്ടോ. ചില്ല് കുപ്പിയൊന്നും കൊടുത്ത് വിടില്ല. നന്നായി തിളച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലും വറ്റൽമുളകും കൂടിയും തിളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ശ്രീ ഉടനെ ഇങ്ങനെ തന്നെ ചോറ് മതി എന്ന് പറഞ്ഞു. വേറെ കറിപ്പാത്രം ഒന്നും വേണ്ട, ചെറിയ ബാഗാണ് കൊണ്ടുപോകണതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതേ ഇങ്ങനെ ആക്കി കണ്ടിട്ട് അവന് കൊടുത്തു കേട്ടോ. കറിയൊക്കെ ഇത്തിരി കൂടുതലിട്ടു, വേറെ ചാറ് കറിയൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഇതുകൊണ്ട് തന്നെ തികയണ്ടേ. അപ്പം അത് കാരണം, പക്ഷേ ആദ്യത്തിന് കറികളൊക്കെ വേറെ വേറെ പാത്രത്തിലാക്കണം. അപ്പം ഞാനത് അങ്ങനെ വേറെ വേറെ പാത്രത്തിലാക്കി ഒഴിച്ച് കറി അവനും കൊണ്ടുപോയില്ല കേട്ടോ. ഞാനും ചേട്ടനും മാത്രമേ കൊണ്ടുപോയുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിച്ചു അവർ, പക്ഷേ കൊണ്ടുപോകാൻ മടിയായിട്ടല്ല, അങ്ങനെ പോണ കാരണം കൊണ്ട്. അത് കഴിഞ്ഞ് ഇതാ എല്ലാ പാത്രങ്ങളും കഴുകണം കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ അലക്കൊക്കെ കഴിഞ്ഞ് അവിടെ തുണികൾ കെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പാത്രങ്ങളും കൂടിയും കഴുകി അവിടെ നിന്ന് തുടച്ചിട്ട് കഴിഞ്ഞിട്ട് അടുക്കളയൊന്നും അടിച്ച് വാരി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ തിക്കും തിരക്കാവും, ഏകദേശം പോകണം നേരമാവും. പിന്നെ ഈ ചെയ്യണതിൻ്റെ ഇടയിൽ നമ്മുടെ മക്കളുടെ പിന്നാലെയൊക്കെ ഒന്ന് നടക്കേണ്ടതുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതായത് മുകളിലേക്ക് തുണികളൊക്കെ കൊണ്ടുപോകാന്നപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ. ആഘോഷം നിൽക്കുന്നത് എന്താ പറയുക, ഭയങ്കര ശാന്തത. പക്ഷേ എന്നാൽ ഇരുട്ട് പിടിച്ച് നിൽക്കണമുണ്ട്. തുണികൾ ഉണങ്ങി കിട്ടാവോ എന്ന് സംശയിച്ചിട്ടാണ് ഞാൻ തുണികളൊക്കെ കഴുകിയത്. അപ്പോൾ എൻ്റെ വിരിയും ശ്രീകൂട്ടൻ്റെ വിരിയൊക്കെ അവിടെ കെടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകൂട്ടൻ്റെ അവരെ തുണികളൊന്നും ഞാൻ എടുത്തില്ല. ചാപ്പ അല്ലാണ്ട് എന്നെ ഒരു ലോഡായി കേട്ടോ. അപ്പോൾ ഇനി പിറ്റേ ദിവസം ബാക്കിയുള്ളത് കഴുകാമെന്ന് വിചാരിച്ച് ഇത് കൊണ്ട് കഴുകിയിട്ടു കേട്ടോ. അപ്പോൾ അലക്കൽ കൃത്യസമയത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് വൃത്തിയുണ്ടാവും. അതുപോലെ തന്നെ പാത്രം കഴുകലോ കേട്ടോ. പിന്നെ തുടയ്ക്കാൻ സമയമില്ലെങ്കിലും അടിച്ചു വാരിയെങ്കിലും ഇടണം. അപ്പോഴാണ് വീട് നല്ല വൃത്തിയിൽ കിടക്കുക. അടിച്ചു വാരുമ്പോൾ ഒന്ന് മാറാലെ തട്ടുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യണ നേരത്തെ അത് തന്നെ ഒരു പണിയായിട്ടിരിക്കും. അപ്പോൾ എപ്പോൾ അടിച്ചു വാരുമ്പോഴും ഒന്ന് മുകളിലേക്ക് കണ്ണോടിക്കുക, എന്നിട്ട് ഒരു മാറാലുണ്ടെങ്കിൽ വെറുതെ ഒന്ന് തട്ടി കൊടുക്കുക. നല്ല ക്ലീനായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ വർത്തമാനം പറയണതിൻ്റെ ഇടയിൽ നമ്മുടെ തുണികൾ വിരിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റത്തേക്ക് ഞാൻ വലിയ തുണികളായിട്ടാണ് ഇടുക. എന്ന് വെച്ചാൽ
കാറ്റത്ത് താഴത്തേക്ക് പറക്കാണ്ടിരിക്കാൻ ക്ലിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. താഴത്തെ എവിടെയോ ഒരുക്കിയുണ്ട്. കഴിഞ്ഞ എന്താ പറയുക, താഴത്ത് നമ്മൾ അഴയ്ക്ക കെട്ടാറില്ലേ, അവിടെ എടുത്ത് വെച്ചിട്ട് എവിടെയോ വെച്ചിരിക്കണം. ഒന്ന് രണ്ടരക്കെ ഇരിക്കുന്നു കണ്ടു, ഇനി തപ്പിത്തെറിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് താഴത്തേക്കൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ പച്ചമുളക് പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കുക, കൊഴിഞ്ഞു തുടങ്ങി പഴുത്തിട്ട്. അപ്പോൾ അത് പൊട്ടിക്കണം എന്ന് വിചാരിച്ച് മുകളിൽ നോക്കുമ്പോൾ, മുകളിൽ നോക്കുമ്പോഴാണ് പറമ്പിൻ്റെ വൃത്തിയും വൃത്തികേടൊക്കെ കാണുക കേട്ടോ. അപ്പോൾ അത് പിന്നെ എനിക്കിങ്ങനെയൊക്കെ നിന്ന് ഒന്ന് ആസ്വദിക്കാനൊക്കെ ഇഷ്ടമാണ്. സമയമൊക്കെ കുറവാണ്, എന്നാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. അങ്ങനെ ഓടി വന്നത് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മുറ്റടിച്ചു. സൈഡിൽ ഇപ്പോഴും മുറ്റടിക്കലൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ഒരു പുല്ല് വെട്ടുന്ന ചെറിയൊരു മെഷീൻ പോലത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനല്ലാട്ടാ കണ്ടുപിടിച്ചത്, യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ്. അത് ചേട്ടന് വന്ന് കാട്ടി കൊടുത്തപ്പോൾ ചേട്ടൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൺഡേയിലത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം കേട്ടോ. ഏതോ ചാനലിൻ്റെ പേരും ഞാൻ മറന്നു കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ്, നല്ലൊരു ഐഡിയയാണ് എനിക്ക് തോന്നി. നമ്മുടെ വെള്ളമുസാണ്ട കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും അടിച്ചു വരാനുള്ള പണി ഉണ്ടാക്കിയെടുക്കുക ആള്. പക്ഷെ നന്നായിട്ട് പൂക്കൾ കൊഴിയുണ്ട്, നന്നറിയെ പൂക്കളും ഉണ്ട് കേട്ടോ. അതൊരു ഭംഗിയാണ്. ശംഖുപുഷ്പം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നീല. ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ഏതോ ഒരു ചെടി വെച്ചിട്ട് അത് നിറയെ എന്താ പറയുക, കാട്ടുചെടിയായിരുന്നു. ഈ കൊല്ലം എന്താ തന്നെ അവിടെ മുളച്ചിട്ടുണ്ട്. അത്യാവശ്യം പടർന്നൊക്കെ കയറുന്നു കാണാണ്ട് പൂക്കൾ ഒരനായാലും കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ. അങ്ങനെ അടിച്ചു വാരിയും കണ്ടിട്ട് ഞാൻ ആ ഇതിൻ്റെ കടക്കൊക്കെ കൊണ്ടുവിട്ടു വേസ്റ്റായിട്ടുള്ളത്. അപ്പം നല്ലതല്ല, അതിനൊക്കെ തണുപ്പ് കിട്ടാനും. ഇപ്പം തണുപ്പ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. 4 ദിവസം മഴയാണെങ്കിൽ 4 ദിവസം വെയിൽ. ഒരു എന്താ പറയുക, ഒരു ശരിയല്ലാത്തൊരു കാലാവസ്ഥയാണ് അല്ലേ. തുലാവർഷവും ഇല്ല, വെയിലും ഇല്ല. എന്താ പറയുക, എപ്പോൾ വേണമെങ്കിലും മഴയും വരാം, എപ്പോൾ വേണമെങ്കിലും മഞ്ഞ് വരാം, കാറ്റ് വരാം, എന്ത് വേണമെങ്കിലും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. ആ ഒരു രീതിയിലായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ പച്ചമുളക് നിറയെ കൊഴിഞ്ഞ് കെടുക്കുക എന്ന് പറയില്ലേ, അതൊക്കെ ഒന്ന് പറക്കിയെടുത്തു ഒന്ന് കഴുകിയെടുക്കാമല്ലേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. പിന്നെ അതേ പഴുത്തതൊക്കെയും ഒരുവിധം ഇത്തിരിശ് ചുവപ്പ് കയറിയതും ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു. ഇനിയും പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അത് പതുക്കെ പൊട്ടിച്ചെടുക്കാം. നമ്മുടെ പയറൊക്കെ കുറച്ചും കൂടി മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നൊക്കെ ഇന്ന് ഞാനത് ഷൂട്ട് ചെയ്തില്ല. എന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇനി ബോറടി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കായും അതേപോലെ തന്നെ അത്യാവശ്യം ഏകദേശം ആയിട്ടുണ്ടെന്നുള്ളത് നന്നായിട്ട് മൂത്തൊക്കെ കാണാണ്ട്. അതിൻ്റെ മൂപ്പൊന്നും ഞങ്ങൾക്ക് അത്ര അറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ഒരേ പഴം കായ പഴുത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വെട്ടിയത്. മൂത്തുനിന്ന് മനസ്സിലായിട്ട് ശബ്ദത്തിന് മാറ്റമുണ്ട് അല്ലേ. അതെന്താന്ന് അറിയാം, ഞാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നല്ല ഫുൾ സ്പീഡിൽ ഫാനിട്ട് കിടക്കും. അപ്പം അങ്ങനെ മൂക്കൊക്കെ അടയൂട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശബ്ദം. പിന്നെ കുറച്ച് നേരം എഴുന്നേറ്റ് നടക്കുമ്പോഴാണ് അത് ശരിയാവുക. അപ്പം ക്ഷമിക്കുക കൂട്ടുകാരെ. അത് കഴിഞ്ഞ് ഇതാ വേഗത്തേക്ക് വന്ന തലേ ദിവസത്തെ തുണികൾ മടക്കിയിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും മടക്കി വെച്ചു കേട്ടോ. ചില ദിവസം രാത്രി മടക്കി വയ്ക്കും, ചില ദിവസം സമയം കിട്ടിയെന്ന് വരില്ല. എഡിറ്റ് ചെയ്യാൻ വൈകുമ്പോൾ ഓടിപ്പോയി കണ്ടിട്ട് എഡിറ്റ് ചെയ്യാൻ, എഡിറ്റിങ് കഴിയുമ്പോഴേക്കും ഏകദേശം കണ്ണൊക്കെ അടഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. വേഗം ഒന്ന് കിടന്നാൽ മതി എന്ന് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എഡിറ്റിങ് കഴിഞ്ഞ് അങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ട് അവിടെ കസേരയിൽ എടുക്കുമായിരുന്നു. പിന്നെ അധികം ദിവസമൊന്നും എനിക്ക് തുണി മടക്കാണ്ടിരുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒരു ദിവസമൊക്കെ തന്നെ ഇടുള്ളൂ. എന്താ വെച്ചാൽ അത് അലക്കിയതും അലക്കാത്തതും ഒക്കെ ഒരേപോലെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഭംഗി നഷ്ടപ്പെടും. നമ്മൾ അലക്കി തുണികൾ കൂട്ടി കൂട്ടി ഇട്ടാട്ടോ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ തുണികൾ കഴുകി കഴിഞ്ഞും ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മടക്കി വയ്ക്കാം. അങ്ങനെ ഇന്ന് അത്യാവശ്യം ജോലികൾ രാവിലെ തന്നെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് വൈകുന്നേരം അത്ര വലിയൊരു ജോലി എന്ന് പറയാൻ ഇല്ല കേട്ടോ. പിന്നെ കറികളും ചാറുകറിയും എന്തായാലും ഉണ്ടാവും, ചോറും എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിന് വൈകുന്നേരം വന്നിട്ട് നല്ല റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തിക്കും തിരക്കും അങ്ങനത്തെ പരിപാടികളൊന്നും ഇന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ തുണികളൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ജോലിക്ക് പോയി. വൈകുന്നേരം വന്നപ്പോൾ സോയ വെക്കണം എന്ന് പറഞ്ഞു കേട്ടോ. സോയ ഊട്ടാൻ, സോയ ഇത്തിരി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അവർ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് അമ്മ ഉണ്ടാക്കും ഇത്തിരി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ വെറൈറ്റി കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതൊരു പാത്രം അടുപ്പത്ത് വെച്ച് എനിക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഈസി കൂടിയാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഒരു തക്കാളി സവോളയും ക്രഷ് ചെയ്ത്, അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടിയും ക്രഷ് ചെയ്തും കണ്ടിട്ട് അതിൽ ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കേട്ടോ. അതൊന്ന് വെള്ളം വറ്റി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ, നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും, എന്ന് വെച്ചാൽ ഒരു പിടി സോയ എടുത്തിട്ടുള്ളൂ, അത് കാരണം കൊണ്ടാണ്, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മസാല കേട്ടോ. ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഗരം മസാലയാണ് ഇട്ടത് കേട്ടോ. എൻ്റെ ഇറച്ചി മസാല കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്നില്ലെങ്കിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കണം. വാങ്ങിക്കേണ്ടതാണ് കൂടുതൽ ടേസ്റ്റ് എപ്പോഴും. അങ്ങനെ അത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സോയ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെതാ ഞാനൊരു 5-8 ചെമ്മീൻ ഉണ്ടല്ലോ, പച്ച ചെമ്മീൻ, അതിട്ട് കൊടുത്തു. ഉണക്ക ചെമ്മീൻ ആയാലും കുഴപ്പമൊന്നുമില്ല, പച്ച ചെമ്മീനാകുമ്പോൾ കൂടുതൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ച് മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീന് നല്ല വേവുണ്ട്, സോയയ്ക്ക് വലിയ വേവൊന്നുമില്ല, പക്ഷെ ചെമ്മീന് അത്യാവശ്യം വേവുള്ളതാണ്. അഞ്ചെട്ടെണ്ണം ഉണ്ടല്ലോ അതിൽ, അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു കാൽ ഗ്ലാസിനേക്കാളും ഇത്തിരി മേലെ വെള്ളം ഒഴിച്ച് ഉപ്പ് കുറേ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കണ്ടിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ചു കൊടുത്തു കേട്ടോ. മൂടി വെച്ച് കണ്ടിട്ട് ആ വെള്ളം അങ്ങോട്ട് വറ്റി ആ മസാലയൊക്കെ നിന്നുമ്പോൾ പൊതിഞ്ഞു പിടിച്ചതിന് ശേഷം തുറന്ന് വയ്ക്കുക. വീണ്ടും തുറന്ന് വെച്ചിട്ട് പിന്നെ ഇത്തിരി ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിച്ച് മൊരിച്ച് മൊരിച്ചെടുക്കട്ടെ. നമുക്ക് എത്ര അത് വരട്ടി വരട്ടി എടുക്കണോ അത്രയും വരട്ടിയെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നുവെച്ചാൽ ആ ചെമ്മീൻ ഇട്ടത് കൊണ്ടായിരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ശ്രീകുണ്ടായത്തിനൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു, ഒരു ഇത്തിരി നേരം കൊണ്ടൊന്ന് മൂടി വെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നാളെ രാവിലെ 9 മണിക്ക് കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഓക്കേ.